ഹലോ മൈ ഡിയർ കിഡ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണം അല്ലേ? അപ്പൊ നമ്മളിത് ഒരു പുതിയ ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ക്ലാസ് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ അതെന്താണെന്ന് നോക്കാം. റൈമിംഗ് വേർഡ്സ്. എന്താണ് റൈമിംഗ് വേർഡ്സ് എന്ന് കേട്ടിട്ടുണ്ട്? റൈമിംഗ് വേർഡ്സ് എന്താണെന്ന്, റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വാക്കുകൾ പറയും. രണ്ട് വാക്കുകൾ പറയുമ്പോൾ ഒരുപോലെ തോന്നിക്കും അതിൻ്റെ എൻഡിങ്. അത് നമ്മൾ ആ വാക്കിൻ്റെ എൻഡ് ഭാഗം ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വേർഡ്സിനെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം രണ്ട് വാക്കുകൾ, രണ്ട് വേർഡ്സുകൾ പറയുമ്പോൾ അതിൻ്റെ എൻഡ് അവസാനിക്കുന്നത്, അവസാനിക്കുമ്പോൾ ഒരേ സൗണ്ടിൽ വരുന്ന, ഒരേ ശബ്ദത്തിൽ വരുന്ന വാക്കുകളെയാണ്, വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈമിംഗ് വേർഡ്സ്. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്, അത് നോക്കാം. ഇവിടെ കണ്ടോ, പിക്ചേഴ്സ് കണ്ടോ, നിങ്ങൾ പിക്ചറിൽ കണ്ടോ, ബോയ്, ബോയ്, ടോയ്, ബോയ്, ടോയ് കണ്ടോ, ബോയ്, ബോയ്, ടോയ്, അത് രണ്ടും എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത് കണ്ടോ, അവസാനിക്കുന്നത് ഒരേ ശബ്ദത്തിലാണല്ലോ, ബോയ്, ടോയ്. ഇതാണ് റൈമിംഗ് വേർഡ്. സൺ, ബൺ, സൺ, ബൺ, ഒരേ ശബ്ദം. അത് പറയുമ്പോ നമുക്ക് ആ ലാസ്റ്റ് ഭാഗം പറയുമ്പോ ഒരേ സൗണ്ടിലാണ് അത് അവസാനിക്കുന്നത് അല്ലേ. സൺ, ബൺ. ജഗ്, മഗ്, ജഗ്, മഗ്. നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലെ, അതിന്റെ എൻഡ് അവസാനിക്കുന്നത് ഒരേ ശബ്ദത്തിലാണ്. ആ വേർഡ്സുകൾ അവസാനിക്കുമ്പോ ഒരേ ശബ്ദത്തിൽ എല്ലാം വരുന്നത് രണ്ട് വേർഡുകളാണ് അല്ലേ, ജഗ്, മഗ്, ജഗ്, മഗ്. അപ്പൊ അതിന്റെ തുടക്കം രണ്ട് ലെറ്റർ ആണ് അല്ലെ, അത് അവസാനിക്കുന്നത് എന്താ, ആ ഒരേ ലെറ്ററിലാണ്, ഒരേ സൗണ്ട് ആണ്, ജഗ്, മഗ്. ഹണി, മണി, ഹണി, മണി കണ്ട ശബ്ദം കണ്ട നിങ്ങള്, ഹണി, മണി കണ്ട വാക്കുകൾ നിങ്ങൾ കേൾക്കില്ലേ, ശ്രദ്ധിക്കില്ലേ, സൗണ്ട് ഹണി, മണി. അപ്പൊ അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്, ഒരേ സൗണ്ടിലാണ് അല്ലെ, അതിന്റെ എൻഡിങ് ഭാഗം വരുമ്പോ ഒരേ സൗണ്ട് ആണ് വരുന്നത്, അതിനെയാണ് നമ്മൾ എന്തത് പറയുന്നത്, റൈമിംഗ് വേർഡ്സ്. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ വായിക്കാം. ബോയ്, ടോയ്, സൺ, ബൺ, ജഗ്, മഗ്, ഹണി, മണി. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ മക്കളെല്ലാവരും ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുക. അടുത്ത ദിവസം വേറെ ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.